ഒമാൻ ന്യൂസ്. നമസ്കാരം. വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പൊയ്യാറ. ഇന്ന് മെയ് 15 ഞായറാഴ്ച. ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹിയാന്റെ വിയോഗത്തിൽ അനുശോചനവുമായി സുൽത്താൻ ഹൈദർ ബിൻ താരിഖ് UAE സന്ദർശിച്ചു. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് സയ്യിദ് അൽ നഹിയാന്റെയും ഷെയ്ഖുമാരുടെയും കുടുംബത്തിന്റെയും എമിറാത്തി ജനതയുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അറിയിച്ചു. അനുശോചനവുമായി UAE സുൽത്താൻ ഹൈദർ ബിൻ താരിഖിനും പ്രതിനിധികൾക്കും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ നന്ദി അറിയിച്ചു. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള രജിസ്ട്രേഷൻ ഇന്നുകൂടി സമയം അനുവദിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 രജിസ്ട്രേഷൻ അവസാനിക്കുമെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ രജിസ്ട്രേഷൻ അവസാനിക്കുമെന്നാണ് നേരത്തെ ഔക്കഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നത്. അതേസമയം ഹജ്ജിന് രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം ഇതിനോടകം 22,884 ഉയർന്നു. മെയ് 9 രജിസ്ട്രേഷൻ ആരംഭിച്ചത്. 6,428 ഈ വർഷത്തെ ഒമാന്റെ ഹജ്ജ് കോട്ട. വടക്കു പടിഞ്ഞാറൻ കാറ്റിനെ തുടർന്ന് അൽവുസ്ത ദോഫർ ഗംഗേറ്റുകളിലും മരുഭൂമികളിലും തുറസായ പ്രദേശങ്ങളിലും പൊടിയുയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇത് ദൂരക്കാഴ്ചയെ ബാധിക്കാനും സാധ്യതയുണ്ട്. യാത്രക്കാർ ജാഗ്രത പാലിക്കണം. രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ വിദേശികളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. വിവിധ ഗംഗേറ്റുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. ഏഷ്യൻ ഗെയിംസ് ഹോക്കി യോഗ്യതാ റൌണ്ടിലെ സെമി പോരാട്ടത്തിൽ ഇന്തോനേഷ്യയെ തകർത്തുകൊണ്ട് ഒമാൻ. 2 വിജയവുമായാണ് ഫൈനലിന് യോഗ്യത നേടിയത്. ബാങ്കോങ്ങിൽ ഇന്നലെ നടന്ന ആദ്യ സെമിയിൽ കളിയുടെ മുഴുവൻ സമയവും സമ്പൂർണ്ണ ആധിപത്യം നേടിയാണ് ഒമാൻ വിജയം കരസ്ഥമാക്കിയത്. UAE പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാനെ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദർ ബിൻ താരിഖ് അഭിനന്ദിച്ചു. 7 എമിറേറ്റ്സുകളിലെ ഭരണാധിപന്മാർ ചേർന്ന് സുപ്രീം കൌൺസിലാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹിയാന്റെ പിൻഗാമിയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയ. UAE മൂന്നാമത്തെ പ്രസിഡന്റാണ് അദ്ദേഹം. പൊതുമേഖലയിൽ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച ഫ്ലെക്സിബിൾ വർക്കിംഗ് സിസ്റ്റം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഒമാൻ സിവിൽ സർവീസ് നിയമവും അതിന്റെ ഭാഗമായ ചട്ടങ്ങളും ബാധകമായ സർക്കാർ സ്ഥാപനങ്ങളിലെ ജോലിക്കെത്തുന്നതിനോ ജോലി അവസാനിപ്പിക്കുന്നതിനോ കൃത്യമായ സമയം നിശ്ചയിക്കുന്നതിന് പകരം ജീവനക്കാർക്ക് ഇഷ്ടാനുസരണം സമയം തിരഞ്ഞെടുക്കാമെന്നതാണ് പുതിയ രീതിയുടെ പ്രത്യേകത. ഫ്ലെക്സിബിൾ വർക്കിംഗ് സിസ്റ്റം അനുസരിച്ച് രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4:30 വരെയായിരിക്കും സർക്കാർ ജീവനക്കാർ ജോലി ചെയ്യാൻ വരേണ്ടത്. ഇതിനിടയിൽ 7 ജീവനക്കാർ തുടർച്ചയായി ജോലി ചെയ്തിരിക്കണമെന്നാണ് വ്യവസ്ഥ. ഒമാൻ വിനോദസഞ്ചാര മേഖല പഴയ പ്രതാപത്തെ തിരിച്ചുപിടിക്കുന്നു. കോവിഡ് കാലത്ത് ക്ഷീണം നേരിട്ട ടൂറിസത്തെ തിരികെ കൊണ്ടുവരുന്നതിന് പുത്തൻ പദ്ധതികളാണ് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം രൂപം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ദുബായിൽ അറേബ്യൻ ട്രാവൽ മാർട്ടിൽ വിവിധ ഹോളിഡേ ഓപ്പറേറ്റർമാരുമായും എയർലൈൻസുകളുമായും കരാർ ഒപ്പുവയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ നടക്കുന്ന ISAF ഇന്റർനാഷണൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേളയിൽ ഒമാനിലെ വിദ്യാർത്ഥികൾക്ക് 4. പരിസ്ഥിതി എഞ്ചിനീയറിംഗ് എന്ന വിഭാഗത്തിലാണ് ആഗോളതലത്തിൽ 4 കരസ്ഥമാക്കിയത്. KPCCയുടെ നിർദ്ദേശമനുസരിച്ച് ഒമാനിൽ OECC അഡ്ഹോ കമ്മിറ്റികൾ രൂപവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ബർക്കയിൽ 8 ഒമാനിലെ അവസാനത്തേതുമായ കമ്മിറ്റി രൂപവൽക്കരിച്ചതായി ഒമാൻ അഡ്ഹോ കമ്മിറ്റി പ്രസിഡന്റ് സജി ഔസേപ്പ് അറിയിച്ചു. ഏരിയ കമ്മിറ്റികളും യൂണിറ്റ് കമ്മിറ്റികളും റീജിയണൽ കമ്മിറ്റികളുടെ കീഴിൽ June മുതൽ രൂപവൽക്കരിക്കാൻ നിർദ്ദേശം നൽകിയതായും അതിന്റെ ചുമതലകൾക്കായി KPCC അഡ്ഹോക് നേതാക്കളായ SP നായർ, റിയാസ് ചെണ്ടയാട്, ബിന്ദു പാലക്കൽ, ബിനീഷ് മുരളി, MJ സലീം എന്നിവരെ ചുമതലപ്പെടുത്തിയിരുന്നു. ബർക്കയിൽ നടന്ന പ്രവർത്തക സമ്മേളനത്തിലാണ് അജോ കുട്ടപ്പന പ്രസിഡന്റായും കണ്ണൂർ ജയരാജ്, അനു മലമണ്ണൽ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും ഹരിലാൽ കൊല്ലം ജനറൽ സെക്രട്ടറിയായും രഘുനാഥ് ചെന്നിത്തല കേന്ദ്ര കമ്മിറ്റി അംഗമായും ബിജു തറയിൽ, ജോഷോ തടത്തിൽ മജീദ് കുഞ്ഞി അമ്പലപ്പുഴ എന്നിവർ സെക്രട്ടറിമാരായും പ്രിയ ഹരി വനിതാ സെക്രട്ടറിയായും ഷംസു പാലക്കാട് ട്രഷറർ എന്നിവരുമായാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. 13 എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും യോഗം തെരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന അനുമോദന യോഗം സീനിയർ കോൺഗ്രസ് നേതാവ് എൻ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. അഡ്ഹോ കമ്മിറ്റി പ്രസിഡന്റ് സജി ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. എസ് പുരുഷോത്തമൻ നായർ, ബിന്ദു പാലയ്ക്കൽ, ബിനേഷ് മുരളി, VC നായർ, VM അബ്ദുൾ ഖരീം, രഘുനാഥ് ചെന്നിത്തല, സജി ഇടുക്കി, ജിനു ജോൺ നെയ്യാറ്റിൻകര, മറിയാമ്മ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. 6 അന്തർദേശീയ യാത്രയുടെ ഭാഗമായി ഷബാബ് ഒമാൻ 2 നാവിക കപ്പലിന്റെ യൂറോപ്യൻ പര്യടനം തുടരുന്നു. ക്രൊയേഷ്യയിലെ തുറമുഖത്ത് നിന്നാണ് കപ്പൽ ഇറ്റലിയിലേക്ക് യാത്ര തിരിച്ചത്. ഇവിടെ 3 നങ്കൂരമിടുക. തുടർന്ന് മറ്റു തുറമുഖങ്ങളിലേക്കും നീങ്ങും. ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹിയാന്റെ നിര്യാണത്തിൽ സോഷ്യൽ ഫോറം ഒമാൻ അനുശോചനം രേഖപ്പെടുത്തി. അമേരിക്കൻ 2020 ടൂർണമെന്റിൽ കളിക്കാൻ ഒമാൻ ക്രിക്കറ്റ് താരം. നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഒമാനെ പ്രതിനിധീകരിച്ച ഓൾറൗണ്ടർ സുഫിയാൻ മഹമ്മൂദാണ് യൂണിറ്റ് കപ്പ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. 16 ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെന്റ് മേർലാൻഡിൽ ആണ് അരങ്ങേറുക. സുന്നി സെന്റർ സലാലയുടെ കീഴിൽ നടക്കുന്ന മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും ഓഫ്ലൈൻ ക്ലാസുകളിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രവേശനോത്സവം.
ഉപദേശക സമിതി ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഫൈസി തിരുവള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സുന്നി സെന്റർ പ്രസിഡന്റ് അബ്ദുൽ അസീസ് ഹാജി മണിമല അധ്യക്ഷത വഹിച്ചു. ഏഷ്യൻ ഗെയിംസ് ഹോക്കി യോഗ്യതാ റൌണ്ടിലെ ഫൈനൽ മത്സരത്തിൽ ഞായറാഴ്ച ഒമാൻ ശ്രീലങ്കയെ നേരിടും. ബാങ്കോക്കിൽ നടക്കുന്ന ആദ്യ സെമിയിൽ ഇന്തോനേഷ്യ 2 ഗോളിന് തകർത്താണ് സുൽത്താനേറ്റ് ഫൈനലിന് യോഗ്യത നേടിയത്. ഒമാനിലെ മുഴുവൻ ഇന്ത്യൻ സ്കൂളുകളും ജൂൺ 10 അടയ്ക്കും. ഇതോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള വിമാന കമ്പനികൾ നിരക്കുകൾ ഉയർത്താൻ തുടങ്ങി. സ്കൂളുകൾ തുറക്കുന്ന ഓഗസ്റ്റ് ആദ്യവാരത്തിൽ കേരളത്തിൽ നിന്നുള്ള നിരക്കുകളും ഉയർന്നതാണ്. വേനൽ അവധി ആരംഭിക്കുന്നത് ജൂൺ 10 മുതൽ 20 വരെയാണ്. ഓഗസ്റ്റ് 10 തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് ചൂഷണം ചെയ്യാനാണ് വിമാന കമ്പനികൾ നിരക്കുകൾ ഉയർത്തുന്നത്. സ്കൂളുകൾ അടയ്ക്കുന്ന ജൂൺ 9 വരെ കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും താരതമ്യേന കുറഞ്ഞ നിരക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള വിമാന കമ്പനികൾ ഈടാക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ ചില സെക്ടറുകളിലേക്ക് 55 റിയാലിന് താഴെയാണ് ടിക്കറ്റുകൾ ലഭിക്കുന്നത്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച അനിശ്ചിതത്വത്തിന് വിരാമമിട്ടുകൊണ്ട് 2 വർഷത്തിടവേളയ്ക്ക് ശേഷം ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി സൂർ കേരള മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ കീഴിൽ ദാറുൽ ഖുറാൻ മദ്രസയിൽ വർണ്ണാഭമായ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് UP മുഹിയുദ്ദീൻ ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ഹാഫിൾ ഫൈസൽ ഫൈസി കാരക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. അബ്ദുൽ നാസർ ദാരിമി, ഷെഹാബ് വാളക്കുളം എന്നിവർ ആശംസകൾ നേർന്നു. ആബിദ് മുസ്ലിയാർ എറണാകുളം സ്വാഗതവും നന്ദിയും ആശംസിച്ചു. ഫൈസൽ ആലപ്പുഴ, നാസർ കണ്ണൂർ, മൊയ്തീൻകുട്ടി നെല്ലായ തുടങ്ങിയ ഭാരവാഹികളും രക്ഷിതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു. ഷെയ്ഖ് സായിദിന്റെയും ഷെയ്ഖ് ഖലീഫയുടെയും ഭരണകാലങ്ങളിൽ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളിലും പങ്കാളിത്തം വഹിക്കുകയും നിരവധി സുപ്രധാന ദൌത്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഭരണപരിചയവുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ UAE പ്രസിഡന്റ് പദവിയിലേക്ക്. ഷെയ്ഖ് ഖലീഫ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഭരണകാര്യങ്ങളിൽ സജീവവുമല്ലായിരുന്നപ്പോൾ പ്രസിഡന്റിന്റെ ചുമതലകൾ നിർവഹിച്ചതും ഷെയ്ഖ് മുഹമ്മദാണ്. രാജ്യത്തിന്റെ സൈനിക സന്നാഹങ്ങളെ ശക്തിപ്പെടുത്തുകയും വിദേശ ബന്ധങ്ങളിൽ സുപ്രധാനമായ ചുവടുവയ്പ്പുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തയാളെന്ന നിലയിൽ അറബ് മേഖലയിലെ തന്നെ കരുത്തുറ്റ ഭരണാധികാരിയാണ് ഷെയ്ഖ് മുഹമ്മദ് അറിയപ്പെടുന്നത്. അബുദാബി കിരീടാവകാശി എന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും അന്താരാഷ്ട്ര നിലവാരങ്ങളിലേക്ക് എമിറേറ്റ്സിലെ വിദ്യാലയങ്ങളെ ഉയർത്തുകയും ചെയ്തു. ഇന്ത്യ UAE ബന്ധത്തിന് കലവും പിന്തുണ നൽകുകയും മലയാളികളടക്കമുള്ള പ്രവാസി സമൂഹത്തെ ഏറെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശിച്ചപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് അബുദാബിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഈ വർഷം ഫെബ്രുവരിയിൽ UAEയും ഇന്ത്യയും ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിന് നേതൃത്വം നൽകിയതും അദ്ദേഹമാണ്. UAE രാഷ്ട്രമാതാവ് ഷെയ്ഖ് ഫാത്തിമ ബിന്ദ് മുബാറക്കാണ് മാതാവ്. ഷൈല സലാമ ബിന്ദ് ഹംദാൻ അൽ നഹിയാനാണ് ഭാര്യ. 4 ആൺമക്കളും 5 പെൺമക്കളുമുണ്ട്. കേരള സംസ്ഥാനത്ത് 3 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതിനെ തുടർന്ന് മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പോലീസിന് DGP ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുഴം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഉക്രൈനിൽ നിന്നും പലായനം ചെയ്ത 7 ലക്ഷത്തിലധികം ആളുകൾ ഇതുവരെ ജർമ്മനിയിൽ എത്തിയിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഉക്രൈൻ അധിനിവേശം ആരംഭിച്ച ഈ മാസം 11 വരെ 7,27,205 അഭയാർത്ഥികൾ ജർമ്മനിയിലെ വിദേശികൾക്കായുള്ള സെൻട്രൽ രജിസ്ട്രേഷനിൽ പേര് ചേർത്തു. ഇവരിൽ 99% ഉക്രൈൻ പൗരത്വമുള്ളവരാണ്. ഉക്രൈൻ അഭയാർത്ഥികളിൽ 40% പ്രായപൂർത്തിയാകാത്തവരാണെന്നും മുതിർന്നവരിൽ 81% സ്ത്രീകളാണെന്നും റിപ്പോർട്ട് പറയുന്നു. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡന കോവിഡ് സ്ഥിരീകരിച്ചതായി അവരുടെ ഓഫീസ് അറിയിച്ചു. ഇതേ തുടർന്ന് പാർലമെന്റിൽ വ്യാഴാഴ്ച നടക്കുന്ന ബജറ്റ് അവതരണത്തിൽ അവർ പങ്കെടുക്കില്ല. അന്തരിച്ച UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്ദ് അൽ നഹ്യാന്റെ ഓർമ്മകളിൽ കേരളത്തിൽ പ്രാർത്ഥനാ മജ്ലിസ്. ഇന്നലെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ച തൃശൂർ തളിക്കുളം ദാറുൽ മുസ്തഫ ഗ്രാൻഡ് മസ്ജിദ് ഉദ്ഘാടന വേദിയിലായിരുന്നു ആയിരങ്ങൾ അണിനിരന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സയ്ദ് അൽ നഹ്യാന്റെ പരമോക്ഷ പ്രാപ്തിക്കുള്ള പ്രത്യേക പ്രാർത്ഥനാ സദസ് സംഘടിപ്പിച്ചത്. ഒറോമാനി റിയാലിന 200.60 ഇന്ത്യൻ രൂപയാണെന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് കൗണ്ടേറ്റിൽ നിന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 46°C, കുറഞ്ഞ ചൂട് 38°C. Today's gold rate is brought to you by Seapearls Gold and Diamond Jewelry. 30 years of trust. 22 കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് 22.250 രൂപ. വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ്. ഒമാൻ ന്യൂസ്. ഒമാൻ ന്യൂസ്.